ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയുടെ നാഥനായ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ നിയമസഭയെ തന്നെ കളങ്കപ്പെടുത്തുന്നതാണ്. കക്ഷി രാഷ്ട്രീയം പാടെ മാറ്റിവെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ കാവലാളായി വർത്തിക്കുന്നു എന്നതാണ് സ്പീക്കറുടെ പദവിയെ ഉദാത്തമാക്കുന്നത്. നേരിയ ഒരു സംശയത്തിന്റെ നിഴൽ പോലും സ്പീക്കർക്ക് മേൽ വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതും ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ടാണ് കേരളത്തിന്റെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞ 4.5 കൊല്ലം പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2018 ആദ്യ ലോക കേരള സഭ നടന്നപ്പോൾ ശങ്കരനാരായണൻ തമ്പി ഹാളിന്റെ ഇരിപ്പിടങ്ങൾ നവീകരിക്കുന്നതിന് മാത്രമായി ചിലവാക്കിയത് 1.84 കോടി രൂപയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡറൊന്നും ഇല്ലാതെ ഇതിന് കരാർ നൽകുകയായിരുന്നു. ആകെ 2 ദിവസം മാത്രമാണ് ഈ ഹാളിൽ സമ്മേളനം ചേർന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സംസ്ഥാനം നട്ടം തിരിയുമ്പോഴായിരുന്നു സ്പീക്കറിന്റെ അനുമതിയോടുകൂടിയുള്ള ഈ ധൂർത്ത്. 2020 രണ്ടാം ലോക കേരള സഭ നടന്നപ്പോൾ 1.84 കോടി രൂപ മുടക്കി നവീകരിച്ച ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ പൊളിച്ചു മാറ്റിയത് കൂടാതെ ഹാൾ മൊത്തമായി 16.65 കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് നവീകരിക്കുകയും ചെയ്തു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെയാണ് വീണ്ടും ഇതിനുള്ള കരാർ നൽകിയത്. നിയമസഭ കടലാസരഹിതമാക്കുന്നതിനുള്ള ഈ നിയമസഭ എന്ന പദ്ധതിയുടെ പേരിലാണ് മറ്റൊരു വൻ ധൂർത്ത് നടന്നത്. 52.31 കോടി രൂപയുടെ പടുകൂറ്റൻ പദ്ധതിയായി ഇതിനും ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നൽകിയത്. ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന പേരിൽ നിയമസഭയിൽ നടന്ന ആഘോഷത്തിന്റെ പേരിൽ പൊടിച്ചതാകട്ടെ 2 കോടിയോളം രൂപയാണ്. നിയമസഭാ ടിവിയുടെ പേരിലാണ് മറ്റൊരു ധൂർത്ത് നടന്നത്. ഇതിനായി കൺസൾട്ടന്റുകളെ 60,000-ഉം 40,000-ഉം രൂപ പ്രതിമാസം കൺസൾട്ടൻസി ഫീസ് നൽകിയാണ് നിയമിച്ചിരിക്കുന്നത്. നിയമസഭാ മ്യൂസിയത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 7.5 ലക്ഷം രൂപ മുടക്കി സജ്ജീകരിച്ച ചിൽഡ്രൻസ് ലൈബ്രറി പൊളിച്ചുകളഞ്ഞ് പകരം EMS സ്മൃതിസ്മാരകം നിർമ്മിക്കുന്നതിന് പദ്ധതിയുണ്ടാക്കിയതിനു വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് 87 ലക്ഷം രൂപയാണ്. ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തിന് യാതൊരു പ്രവൃത്തി പരിചയവുമില്ലാത്ത CPM അനുഭാവിയായ മാധ്യമ പ്രവർത്തകൻ ശരത്ചന്ദ്രനാണ് ഇതിനുള്ള കരാർ നൽകിയിരിക്കുന്നത്. ഇതേ മാതൃകയിലാണ് സഭാ ടിവിയുടെ കാര്യത്തിലും സ്പീക്കർ സ്വീകരിച്ചത്. അറിയപ്പെടുന്ന മറ്റൊരു CPM അനുകൂലിയായ മാധ്യമ പ്രവർത്തകനായ വെങ്കടേഷ് രാമകൃഷ്ണനാണ് ഇതിന്റെ കൺസൾട്ടന്റായി നിയമിച്ചിരിക്കുന്നത്. ടെലിവിഷൻ വാർത്താരംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഇത്തരത്തിൽ സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാനുള്ള മാർഗമായിട്ടാണ് നിയമസഭയെ സ്പീക്കർ ഉപയോഗിച്ചത്. 2019 ജനുവരി 1 മുതൽ 2020 ജൂൺ വരെ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ശ്രീരാമകൃഷ്ണൻ നടത്തിയ 9 വിദേശയാത്രകളിൽ 3 യാത്രകൾ മാത്രമാണ് ഔദ്യോഗികമായുള്ളത്. സ്പീക്കറുടെ വിദേശയാത്രകൾ വലിയ വിവാദമായിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും കോടതിയിൽ നൽകിയ മൊഴിയിൽ സംസ്ഥാനത്തെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു ഉന്നതനും റിവേഴ്സ് ഹവാലയായ ഡോളർ കടത്തിൽ പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഈ പറയപ്പെടുന്ന ഉന്നതൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പരസ്യമായി ആരോപണം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയുടെ പ്രവർത്തനം ഇത്ര കുത്തഴിഞ്ഞ നിലയിൽ നടക്കുന്നത്. കേരളത്തിലെ എല്ലാ മേഖലകളെയും അഴിമതിയുടെ കൂത്തരങ്ങായി മാറ്റിയ ഇടതു സർക്കാർ നിയമസഭയെ പോലും ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്.